കോമഡി മാസ്റ്റേഴ്സിലെ ഫുൾ ടീമിന് മൂന്ന് നേരം ഭക്ഷണം വിളമ്പിത്തരുന്ന നമ്മുടെ രമേശ് ഏട്ടനുണ്ട് ഇവിടെ. രമേശ് ഏട്ടൻ ഇക്കമാർക്കും ബൈചേട്ടനൊക്കെ അറിയായിരിക്കും രമേശ് ഏട്ടനെ. രമേശ് ഏട്ടൻ നല്ലൊരു പാട്ടുകാരനാണ്. ആ നമ്മൾ പതുക്കെ രഹസ്യമായിട്ടും ഒളിഞ്ഞും ഒക്കെ നമ്മൾ ചേട്ടൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ആർക്കും ഫുൾ ഇതുവരെ കേൾക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കാണും എന്നറിയുമ്പോൾ പുള്ളി പാട്ടങ്ങ് നിർത്തും. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒരു നല്ലൊരു ഡേയില് പുള്ളിയുടെ പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു. നമ്മുടെ ശരീരം നോക്കുന്നുണ്ട്, നമ്മള് പുള്ളിയുടെ ശാരീരിക പുള്ളിക്കും പാടാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ നമ്മുടെ വേദി തന്നെ നമ്മൾ വേണ്ടേ പുള്ളിയുടെ ആ ഒരു ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാനല്ലേ. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ സ്വന്തം രമേശ് ഏട്ടൻ. രമേശ് ഏട്ടൻ ശരിക്കും പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ രാവിലെ തൊട്ട് ഈ രാത്രി വരെ പണിയെടുക്കുന്നതിനിടയിൽ ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ പുള്ളിക്കും. അത് ചേട്ടനും ഭയങ്കര ആഗ്രഹമാണ് പാടുന്നത്. അപ്പൊ നമ്മുടെ വേദിയിൽ നമ്മൾ അത് സാധിച്ചു കൊടുക്കുന്നു. ആദർശം പാട്ട് പഠിച്ചിട്ടില്ലല്ലോ, നന്നായിട്ട് പാടൂലേ? അങ്ങനല്ല, ശരിക്കും അതിനിടയിൽ നമുക്ക് ഇട്ടൊരുതാങ്ങ് പോട്ടെ. ശരിക്കും ഇത് ഇവിടെ നമ്മുടെ ഈ ഫ്ലോറിൽ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്, നമ്മളെ സഹായിക്കുന്നവരുണ്ട്, ക്യാമറ സെക്ഷനിലുണ്ട്, പിന്നെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്. എല്ലാ ഇതിലെ എല്ലാവരിലും ചെറിയ ചെറിയ കലാഹൃദയം എല്ലാവരിലും ഉണ്ട്. പലപ്പോഴും സിനിമ ലൊക്കേഷനിൽ ഞാൻ പറയാം, പ്രൊഡക്ഷനിലും അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ എല്ലാവരും സിനിമാ മോഹമായിട്ട് അഭിനയ മോഹമായിട്ട് വന്നിട്ട് അല്ലേ, ഉറപ്പല്ലേ കേട്ടോ, അഭിനയിക്കാൻ വേണ്ടി വന്നിട്ട് മറ്റുള്ള പണികളിലേക്ക് പോയിട്ടുള്ളവരാണ്. പലപ്പോഴും ഇവരുടെ ഉള്ളിൽ പാടാനും അഭിനയിക്കാനൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഒളിഞ്ഞടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു നാലു വരി ആ മൂളിയിട്ട് പിന്നെ തീർച്ചയായിട്ടും കിളി ഒരു പാൽ കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ പുലർമേടിറങ്ങിവാ, പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ, കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും, ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാക്കിളി. ഒരു പാൽ കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. അടിപൊളി, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിഗിനിങ് അല്ലേ. ഞങ്ങള് ഒത്തിരി ഒത്തിരി ഹാപ്പി ആയില്ലേ നാദിക്ക. പിന്നെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പറയാണ്, നന്നായിരുന്നു, നന്നായിട്ട് പാടി. യെസ് വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒരു വേദിയിൽ കയറി പാടാൻ പറ്റുമെന്ന്? ഇല്ല, ഹാപ്പി അല്ലേ ചേട്ടാ? ഷോക്കിന്ന് മാറിയില്ല.